കഹുനുജം സിംഗളിനിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. സാറെ, നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് മധുസൂദനൻ നായരാണ് നമ്മളെ വിളിച്ചിരുന്നത്. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. മാധവനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. മാധവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7/2/1961. 7/2/1961. സമയം 10 PM. ചോദ്യ നക്ഷത്രമാണ് കേട്ടോ. ചോദ്യ നക്ഷത്രമാണ്. ഇപ്പം ഇദ്ദേഹത്തിന് അറിയേണ്ടത്, ഇദ്ദേഹത്തിന് ഇപ്പൊ ജോലിയില്ല, ജോലി കിട്ടാൻ പറ്റിയ സമയമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 7 ശനിയുടെ ലാസ്റ്റ് 2.5 വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. ശനി ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിലാണ്, അതുകൊണ്ട് വലിയ ദ്രോഹവും ചെയ്യത്തില്ല. അതേസമയം വ്യാഴം ഇപ്പം 11-ാം ഭാവത്തിൽ വരവിന്റെ ഭാവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു ജോലിയൊക്കെ കിട്ടാം. ഇതിനകത്ത് ഭാവിയൊക്കെ വളരെ നല്ല ഒരു ശോഭനമായ ഭാവിയുള്ള ഒരു നല്ല ജാതകമാണ്. ഇതിനകത്ത് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നു, വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. രണ്ട് മഹായോഗങ്ങളുണ്ട് ഇതിനകത്ത്, പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയും. ഒന്നിന് ഹംസയോഗം എന്ന് പറയും, ഒന്നിന് മാളവീയ യോഗം എന്ന് പറയും. മാളവീയ യോഗമുള്ള ആള് വളരെ ആഡംബരപൂർണമായ ജീവിതമൊക്കെ നയിക്കണമെന്നാണ്. അതുപോലെ ഹംസയോഗമുള്ളവർക്ക് ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നാൾക്കുനാൾ വർദ്ധിക്കണമെന്നാണ്. അപ്പൊ ഈ 7 ശനി കഴിയുന്നതോടുകൂടി ഈ ആളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഹംസയോഗം, മാളവിക യോഗം ഒക്കെ ഉണ്ട്. അപ്പം ഏതായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയൊരു ജോലിയാണെങ്കിലും ഇപ്പൊ കിട്ടും. അപ്പൊ ഏതായാലും മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം സാറേ. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? രഞ്ജിത്ത്. രഞ്ജിത്ത് എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 14/12/1986. ഇനി സമയം കൂടി പറയൂ, ജനനസമയം. 1:30 ഉച്ചയ്ക്കാണോ പുലർച്ചയാണോ? 1:30. എവിടെയാണ് ജനിച്ചത്? ഏത് സ്ഥലത്താണ്? ട്രിവാൻഡ്രം. ഓക്കെ, കാർത്തിക നക്ഷത്രമാണ്. ഓക്കെ, എന്താണ് അറിയേണ്ടത്? കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ജോലി ഉണ്ട് ഇപ്പൊ അല്ലേ? ജോലി ഉണ്ടല്ലോ. ഓക്കെ, അത് കണ്ടകശനി എന്ന് പറഞ്ഞ ചീത്ത സമയമാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. സാറേ ഒരു സെക്കൻഡ്, രഞ്ജിത്ത് ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ കട്ട് ചെയ്തോളൂ, ഫോണില് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഫോൺ കട്ട് ചെയ്ത് ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ഇപ്പം കണ്ടകശനി കാലമാണ്, അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതുവരെയുള്ള കാലഘട്ടത്തിൽ ജോലിസ്ഥലത്തും അല്ലാതെ എല്ലാം തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ പൊതുവേ കുറച്ച് അനുകൂലമായ സമയമാണ്. അതിനിടയ്ക്ക് രാഹു ദശയിൽ കേതുവിൻ്റെ അപഹാരം നടക്കുകയാണ്. അത് ഈ കണ്ടശനി കാലത്ത് തന്നെ അത് ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഈ കേതുവിൻ്റെ അപഹാരവും കഴിഞ്ഞു പോകും. അപ്പോൾ ഈ രണ്ടും നമ്മൾ അനുകൂലമായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. കേതു അനുകൂലമല്ല, ശനി അനുകൂലമല്ല. അപ്പോൾ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിൻ്റെ ഗ്രഹദോഷ പരിഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. അതുകൂടാതെ ഏറ്റവും നല്ല ഒരു രത്നം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. അതിനകത്ത് ഭാഗ്യരത്നം എന്ന് പറയുന്നത് ചുവപ്പ് പവിഴമാണ്. ചുവപ്പ് പവിഴം ധരിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. ഒരു 4-5 വരെ കാരറ്റ് വലത്തെ കയ്യിൽ, ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുന്നത് നല്ലതാണ്. ഭാവി ജീവിതമെല്ലാം വളരെ ശോഭനമാണ്. രാഹുദശ 2023 കഴിയും. അത് കഴിഞ്ഞാൽ വ്യാഴദശയാണ്. വ്യാഴത്തിനെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് ഗജകേസരി യോഗം എന്ന് പറയും. 1000 പൂർണ്ണതിനെ കാണത്തക്ക കാലത്തോളം രാജതുല്യം ജീവിക്കണമെന്നാണ്. അങ്ങനത്തെ യോഗമൊക്കെ വരാൻ പോകുന്നു. പക്ഷേ ഈ ഉടനെയല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 42 വയസ്സ് കഴിഞ്ഞ യോഗങ്ങളുടെ ഫലങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എല്ലാവർക്കും തന്നെ. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ചെയ്യുക, മത ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ച ഉപവാസം എടുക്കുന്നതും ഈ ചുവപ്പ് പവിഴം ധരിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും.
ചുവപ്പ് പവിഴമാണ് അല്ലേ സാർ? അപ്പൊ ഇപ്പൊ ഒരു സ്ട്രെസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്, ജോലിയിലൊക്കെ 2017 വരെ അല്ലേ. ഓക്കെ, അപ്പം രഞ്ജിത്ത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹുനുജംസ്, നിങ്ങൾ ഇന്നിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 31 അല്ല, 31 ഒരിക്കൽ കൂടി ഡേറ്റ് പറയാമോ? ക്ലിയർ ആയി കിട്ടിയില്ല. ഞാനൊന്ന് പറയാം, 31/10/1962. ഓക്കെ, പുലർച്ചെ 12:11 AM. ഓക്കെ, എവിടെയാണ് ജനിച്ചത്? ഏത് സ്ഥലത്താണ്? എവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ, അനിയം നക്ഷത്രം അല്ലേ? ഓക്കെ, എന്താണ് അറിയേണ്ടത്? എന്താണ്? ഹെൽത്തിനെ പറ്റി. ഓക്കെ, എനിക്ക് ഞാൻ വേറെ ഞാൻ കേട്ടത് മകളുടെ കല്യാണം എന്നൊക്കെ ഞാൻ കേട്ടത് അല്ല. ഇതിപ്പോ ആരുടെയാ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പൊ അത് വെച്ച് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഏകശനി കാലമാണ്. ഇപ്പൊ ഈ ശനി വാദരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ബാക്ക് പെയിൻ, ജോയിന്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അത് സ്മൂത്തായിട്ട് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ശനിയുടെ കൂടെ നിൽക്കുന്ന കേതുവാണ്. കേതുവിന് ഹേതു വേണ്ടാന്നൊരു പഴഞ്ചൊല്ല് വരെയുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ വീഴ്ചകൾ സൂക്ഷിക്കണം വളരെ. അതുപോലെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, നൈഫ് ഇതെല്ലാം വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിലൊക്കെയാണ് അപകടങ്ങളും മുറിവുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം ഏഴശനിയുടെ അതിൻ്റെ ജന്മശനിയാണ് നടക്കുന്നത്. ജന്മശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗം, അത് കഴിയണമെങ്കിൽ സെപ്റ്റംബർ 2017 കഴിയും. സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ പിന്നെ 2.5 വർഷം കൂടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷേ റെഡ്യൂസിങ് പീരീഡാണ്, അതിൻ്റെ കാഠിന്യം കുറയുന്ന സമയമാണ്. ഇപ്പൊ ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രദശയിൽ ബുധന്റെ അപകാരം ജനിച്ച സമയത്ത് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തില്. അപ്പം ഈ കണ്ടശനി ഏഴശനിയുടെ മൂർധന്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ്. ഇതിനകത്ത് ഭാഗ്യത്തിന്റെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്, ശനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗ്യരത്നം ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. യെല്ലോ സഫയർ ആണ് ഭാഗ്യരത്നം. അത് ഒരു പുഷ്യരാഗം എന്ന് പറയും. അത് ഒരു 3.5 to 4 വരെ കാരറ്റ് വലത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഏഴശനി കാലഘട്ടം ആയതുകൊണ്ട് മതപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ശനിയാഴ്ച ഉപവാസം നടത്തുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. ജോലി സംബന്ധമായിട്ട് അത് ഒരു ലോ പ്രൊഫൈലിൽ പോകുന്നതാണ് നല്ലത്. ഈ കാലഘട്ടത്തിലാണ് സാധാരണ സ്ഥാനചലനമൊക്കെ ഉണ്ടാകുന്നത്. സ്ഥാനചലനം എന്ന് പറയുമ്പോൾ ജോലി മാറ്റം. എന്താണ് സ്ഥാനചലനം ഉണ്ടായിട്ട്? ക്ലിയർ ആവുന്നില്ലല്ലോ പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ സ്ഥാനചലനം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഭാഗ്യവശാൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ പലരും. ഈ കാലഘട്ടത്തിലാണ് ജോലി മാറ്റം മാത്രമല്ല വീട് മാറ്റം, രാജ്യം മാറ്റം ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് സംഭവിക്കാത്ത എന്താന്ന് വെച്ചാൽ, ജനിച്ച സമയത്ത് നിങ്ങൾക്കൊരു യോഗമുണ്ട് ശനിയെ കൊണ്ട്, ശശമഹായോഗം. അപ്പൊ ശനി ഒരു 100% ചീത്തയൊന്നും അല്ല. കേതു നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കൂടെ ശനിയുടെ ശനി തനിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരുന്നേനും. പക്ഷെ കേതു കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ മാറ്റങ്ങൾ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാകുന്നത്. പൊതുവെ ഹെൽത്തിലും എല്ലാത്തിനും നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ജോലിയിലും പ്രശ്നം വരാതെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സാറ് പറയുന്നില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുകയും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു നമുക്ക്.